സുമനസുകളുടെ സഹായം തേടുന്നു. ചിറയിൻകീഴ് തോന്നയ്ക്കൽ ഇടയാവണത്ത് കാരോട്ട് വീട്ടിൽ വസന്തയുടെ ജീവിതം ഇന്ന് ദുരിതത്തിലാണ്. 63 വയസ്സാണ് വസന്തയ്ക്ക്. 1.5 വർഷത്തിനു മുമ്പ് ഒരു ദിവസം രാത്രി ഉറങ്ങാൻ കിടന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ അരയ്ക്ക് കീഴ്പോട്ട് തളർന്ന അവസ്ഥയിലായി. അന്നു മുതലേ വസന്ത ചികിത്സയിലാണ്. 6 ലക്ഷം രൂപയോളം ചിലവായി. എന്നാൽ ഇപ്പോൾ ചികിത്സയുടെ ഫലമായി വാക്കറുടെ സഹായത്തോടെ വസന്തയ്ക്ക് നിൽക്കാൻ കഴിയുന്നുണ്ട്. ഇനി 10 ലക്ഷം രൂപയോളം ഉണ്ടെങ്കിൽ മാത്രമേ ചികിത്സ ചെയ്ത് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. 1.5 വർഷം കഴിഞ്ഞ് ഞാൻ രാത്രി 10 മണിയൊക്കെയാകുമ്പോൾ കിടക്കുന്നത്, കിടന്ന് ഒരു വെളുപ്പാങ്കാലം ഒരു 1.5 മണിയായപ്പോൾ എനിക്ക് ഒരു വലത്തെ കാലങ്ങ് തളർന്നപ്പോൾ എനിക്കൊന്നും വായു പിടിച്ചാണെന്ന് ഞാൻ എനിക്കൊന്ന് വെള്ളം ചൂടാക്കി കൊണ്ടിരുന്നപ്പോൾ ഇളിക്കൂടും മൊത്തം അങ്ങ് വീണ് വായിക്കാൻ പോലെ നമ്മുടെ പിള്ളേരുണ്ടായിരുന്നു, പിള്ളേരും കൂടെ വന്ന് എന്നെ പിടിച്ച് അവിടെ കൊണ്ട് കിടത്തി. 16 ലെ ഒരു ആസ്റ്റി കൊണ്ടുപോയി. അവിടെ ചെന്നപ്പം അവിടെ കൊണ്ട് പറ്റൂല, ഏതെങ്കിലും വലിയ ആസ്റ്റി കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ കഴുക്കുട്ടത്ത് മിഷനിൽ കൊണ്ടുപോയി. അവിടെ 2-ൻ്റെ അന്ന് ക്യാൻ ചെയ്തപ്പോൾ അറിയണ ഫുള്ള് ബോഡി ക്യാൻ ചെയ്തപ്പോൾ ഉടനെ നട്ടലിൻ്റെ നരമ്പ്, ഇതിനകത്തൊരു നരമ്പുണ്ട് അത് പോയെന്ന് പറഞ്ഞു. അങ്ങനെ മടേ അങ്ങനെ ചിത്രയിൽ വിട്ട്. ചിത്രയിൽ വിട്ടപ്പം അവിടെ ചെന്ന് എല്ലാവർക്കും കടകളും ചെയ്ത് കിടക്കാൻ പോ കിടക്കാനുള്ള ഇത്. അപ്പോൾ കൊറോണ പരിശോധിച്ച് അപ്പോൾ കൊറോണയാണെന്ന് പറഞ്ഞ് പിന്നെ നേരെ മെഡികളായി കൊണ്ടുപോയി. അവിടത്തേക്ക് വിട്ട് അവിടെ ചെന്ന് 9 ദിവസം അവിടെ കിടന്ന് കൊറോണ വാർട്ടിയിട്ടിരുന്നു. അപ്പോൾ ചികിത്സ ഒന്നും എനിക്ക് കിട്ടിയില്ല. അങ്ങനെ നേരെ പിന്നെ ഗുരുതരമായി, പിള്ളേർ വന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവരണം പറഞ്ഞിട്ട് വന്ന് നേരെ കോസ്മെ കൊണ്ടുപോയി വീട്. അവിടെ ചെന്നിട്ട് അവർ ഉറപ്പ് പറഞ്ഞില്ല, 100% ഉറപ്പില്ലെന്ന് പറഞ്ഞു. അവിടുത്തെ കരഞ്ഞ് വിളിച്ചൊക്കെ അവിടെ കിടത്തി ജീവൻ കിട്ടണേ കിട്ടണം പറഞ്ഞൊരു ഇവിടെ കിടന്ന് അവർ ഈ പേരും ആക്കി വന്ന്. പിന്നെ ഫിസിയോതെറപ്പിയൊക്കെ ചെയ്തു ഒരുപാട് ഇപ്പോൾ മരുന്ന് എല്ലാവരും കൂടെയൊക്കെ സഹായിച്ചാണ് എന്നെ ഈ പരിധി ആക്കിയത്. അങ്ങനെ ഫിസിയോതെറപ്പി ഇപ്പോൾ ചെയ്യാൻ നിവർത്തിയില്ല, മരുന്ന് വാങ്ങിക്കാൻ എനിക്ക് നിവർത്തിയില്ല. അപ്പം എന്തെങ്കിലും ഒരു സഹായം എനിക്ക് കിട്ടിയാൽ മരുന്ന് വാങ്ങി. ഇതുവരെ ട്യൂബ് മാറ്റിയിട്ടില്ല, 15-16 മാസം കൊണ്ട് ഇതിട്ടേക്കാണ്. അങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഓണം അടുപ്പിച്ച് ഹസ്റ്റലിൽ പോകണം. ചെല്ലപ്പോൾ ഞാൻ എന്തൊരു പറഞ്ഞെന്ന് അറിയാൻ വയ്യ. വാക്കറില്ലാതെ എനിക്കിപ്പോഴും നിൽക്കാൻ പറ്റില്ല. വാക്കറിൻ്റെ പുറത്ത് ഞാൻ നിൽക്കും. അത് കൂടെ കൂടെ ഈ വരത്തെ കാലങ്ങ് കുഴഞ്ഞു പോണു, ഇന്നലേക്ക് അങ്ങ് വീഴും. ഇപ്പം തന്നെ എനിക്ക് എല്ലാവരും കൂടെ സഹായിച്ച് 6 ലക്ഷം രൂപയ്ക്ക് മുമ്പോട്ടായി. 10 ലക്ഷം രൂപയും കൂടി ഉണ്ടെങ്കിലേ എനിക്ക് എണീച്ച് കിടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അതെല്ലാവരും കൂടെ സഹായിച്ച് എന്നെ നടത്തിയതാണ്. അല്ലാതെ എനിക്ക് വേറെ വരമാനമില്ല. ഒരു മോനുണ്ടായിരുന്നു, മരിച്ചു. വേറെ വരമാനം ഒന്നുമില്ല. എൻ്റെ കൂടെ പുറപ്പെടുകയാണെങ്കിൽ എല്ലാം ജോലി ചെയ്ത് ജീവിക്കുന്നവരുടെ നല്ല വരമാനമുള്ളവരാരുമില്ല. ചികിത്സാ ചെലവും ദൈനംദിന ചെലവുകളും മുന്നോട്ട് കൊണ്ടുപോകാനാകാതെ ബുദ്ധിമുട്ടുകയാണിവർ. സന്മനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയോടെ. തിരുവനന്തപുരം ജില്ലയിൽ തോന്നയ്ക്കൽ ഇടയവണം എന്ന സ്ഥലത്തു നിന്നാണ് ഇത് പറയുന്നത്. എന്തെങ്കിലും സഹായം സഹായിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ ചേച്ചിക്ക് സഹായിക്കണം. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. നിവർത്തിയില്ലാത്തതുകൊണ്ടാണ്. ഒരു മോനുള്ളത് ചേച്ചിക്ക് ഒരു മോനുണ്ടായിരുന്നു, അത് മരണപ്പെട്ട്. ഒരു നിവർത്തിയില്ല. ഞങ്ങളെക്കൊണ്ടും പറ്റുന്നില്ല സഹായിക്കാൻ. ഒരുപാട് പൈസ വേണം കുളിയേക്ക്. അതുകൊണ്ട് ദയവായി ഈ ചാനൽ കാണുന്നുള്ളവർ എന്തെങ്കിലും സഹായം നിങ്ങളെ കൊണ്ട് ഒക്കണേനെ സഹായിക്കുക. HP News 24x7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരു സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ 2.5 ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarusanitary@gmail.com. sarusanitary@gmail.com.